हाय फ्रेंड्स एल्लावर्क्कुम WWE मलयालम गॉसिप्पिन्റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അതിലെ ഒന്നാമത്തെ കാര്യം നമ്മുടെ എഡ്ജിന്റെ ഒരു കാര്യമാണ് റസൽമേനിയ 37 ൽ എഡ്ജ് കരഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ വളരെ അധികം ഹാർട്ട് ടച്ചിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരിക്കും അത് അപ്പോൾ ആ ഒരു ചെറിയ ഒരു സ്റ്റോറിയെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെയ്മസ് വേഴ്സസ് റിഡിൽ തമ്മിലുണ്ടായിരുന്ന റസൽമേനിയ 37 മാച്ചിന്റെ എൻഡിംഗ് ശരിക്കും അതല്ലായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അത് മാറ്റിയത് എന്നുള്ളതും എന്തായിരുന്നു ആദ്യത്തെ എൻഡിംഗ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം റസൽമേനിയ 37 ഡേ 2 ഷെയ്മസ് വേഴ്സസ് റിഡിൽ തമ്മിലുണ്ടായിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും ആ ഒരു മാച്ച് കൂടുതൽ പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു ഷെയ്മസിൻ്റെ നല്ല അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു ആ ഒരു മാച്ചിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് WWE മാച്ചുകളുടെ എല്ലാം തന്നെ പ്ലാനുകൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം തന്നെ എടുത്തു പറയുന്ന ഫൈറ്റ് ഫുൾ സെലക്ട് തന്നെയായിരുന്നു ഈ ഒരു മാച്ചിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും ആ ഒരു മാച്ചിൽ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റവും അവസാനം റിഡിൽ വിജയിച്ചുകൊണ്ട് തൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് റീറ്റേൺ ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയായിരുന്നു എന്നുള്ളതായിരുന്നു ഫൈറ്റ് ഫുൾ സെലക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്റ്റോറി ലൈനിൽ നിന്നും അത് മാറ്റിയതിൻ്റെ ഏറ്റവും പ്രധാന കാരണം റിഡിൽ വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ഫ്യൂഡ് കുറച്ച് കാലത്തേക്ക് കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ കുറച്ചു കാലത്തേക്ക് കൂടി നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ റോ എപ്പിസോഡിൽ ഷെയ്മസ് വരാതിരുന്നിട്ടുണ്ടായിരുന്നതും റിഡിലിന് മറ്റൊരു ചെറിയ സ്റ്റോറി ലൈൻ ആയിട്ടുണ്ടായിരുന്ന ബോബി ലെസ്ലിക്കെതിരെ പോകുന്ന സ്റ്റോറി ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നതും ഇനി അടുത്ത ആഴ്ച വീണ്ടും ഷെയ്മസ് വരികയും ഷെയ്മസ് വേഴ്സസ് റിഡിൽ തമ്മിലുള്ള ഫ്യൂഡ് നല്ല രീതിയിൽ തന്നെ വീണ്ടും കൊണ്ടുപോവുകയും അടുത്ത പേപ്പർ വ്യൂ ആയിട്ടുള്ള റസൽമേനിയ ബാക്ക്ലാഷിൽ റിഡിൽ വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഒന്നുകൂടി നമുക്ക് കാണാനും സാധിക്കും ശരിക്കും ഇപ്പോൾ ഇതേ രീതിയിൽ തന്നെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ റസൽമേനിയ ബാക്ക്ലാഷ് എന്ന് പറയുന്നത് നമ്മുടെ റസൽമേനിയയുടെ ഒരു റീമാച്ച് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള പേപ്പർ വ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതേ രീതിയിലുള്ള സ്റ്റോറി ലൈനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ കാരണം ഡ്രൂ മക്കിൻ്റെയർ വേഴ്സസ് ബോബി ലെസ്ലി തമ്മിലുള്ള സെയിം മാച്ച് തന്നെയാണ് അവിടെ നടക്കുന്നത് ഇനി ഷെയ്മസ് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഷെയ്മസ് വേഴ്സസ് റിഡിൽ തമ്മിലുള്ള സെയിം മാച്ച് തന്നെയായിരിക്കും നടക്കുക മിക്കവാറും ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പും അത് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ റോമൻ റെയിൻസിനെതിരെ എഡ്ജ് തന്നെ വീണ്ടും പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ എല്ലാം തന്നെ ഒരേ രീതിയിൽ തന്നെയാണ് നടക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം അടുത്ത കാര്യം മറ്റൊന്നുമല്ലായിരുന്നു റസൽമേനിയ 37 ആദ്യം ഷോ തുടങ്ങുന്നതിന് മുൻപേ തന്നെ നമ്മുടെ വിൻസ് മക്മാൻ വന്നുകൊണ്ട് ഫാൻസിനെ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച കാര്യമെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൽ വിൻസ് മക്മാനും വിൻസ് മക്മാൻ്റെ ഫാമിലിയും ആയിരുന്നു ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ റോമൻ റെയിൻസ് കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു പിന്നീട് പുറകിൽ WWE റോസ്റ്ററിലെ ഏകദേശം എല്ലാ സൂപ്പർ സ്റ്റാറുകളും ഉണ്ടായിരുന്നു മെയിൻ റോസ്റ്ററിൽ മത്സരിക്കുന്ന ഏകദേശം 25,000 മുകളിൽ ഫാൻസായിരുന്നു ശരിക്കും ആ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൂപ്പർ സ്റ്റാറുകളിൽ അതായത് വിൻസ് മക്മാൻ്റെ പുറകിൽ നിന്നിട്ടുണ്ടായിരുന്ന സൂപ്പർ സ്റ്റാറുകളിൽ റിയ റിപ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇപ്പോഴത്തെ WWE റോ വുമൻസ് ചാമ്പ്യൻ ആയിരുന്നു ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അവർ ഒരുപാട് നാളുകളായിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് തന്നെയായിരുന്നു റിയ റിപ്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും വിൻസ് മക്മാൻ അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷം ഫാൻസുകളുടെ എല്ലാവരുടെയും ആ ഒരു റിയാക്ഷൻ കാണാൻ തന്നെ എല്ലാവർക്കും വളരെയധികം കോരിത്തരിപ്പാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും കൂടി റിയ റിപ്ലൈ പറയുകയുണ്ടായി എൻ്റെ എല്ലാവിധ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്രത്തോളം കഷ്ടപ്പെടും അതുപോലെ തന്നെ ആ ഫാൻസിനെ എല്ലാവരെയും തന്നെ കണ്ടിട്ട് സന്തോഷം കൊണ്ട് കരയാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നോട് തന്നെ പറയുമായിരുന്നു കരയരുത് കരയരുത് എന്നുള്ളത് പക്ഷേ ആ ഒരു സമയത്തായിരുന്നു എൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടുണ്ടായിരുന്ന WWE ലെജൻഡ് സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടായിരുന്ന എഡ്ജിനെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എഡ്ജിൻ്റെ
കണ്ണിൽ വളരെയധികം കണ്ണീർ നിൽക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ സന്തോഷം കൊണ്ട് കരയുന്നതെല്ലാം തന്നെയായിരുന്നു എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും അദ്ദേഹം എന്നെ നോക്കിയ ആ ഒരു സമയത്ത് അദ്ദേഹം എന്നോട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കണ്ണടയ്ക്കുന്നതായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും ആ ഒരു സമയമായപ്പോഴേക്കും എൻ്റെ ഉള്ളും പൊട്ടിപ്പോയി ശരിക്കും എനിക്കും കരച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു റിയ റിപ്ലൈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെയധികം കാലങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഫാൻസിനെ തിരിച്ച് കണ്ടതിൻ്റെ സന്തോഷത്തിൽ തന്നെയായിരുന്നു എഡ്ജി അങ്ങനെ കരഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയായിരുന്നു റിയ റിപ്ലൈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും എഡ്ജിന് അത്രത്തോളം സന്തോഷമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ റെസൽമേനിയ 37 Day 2 യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എൻട്രൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കാരണം എഡ്ജി എൻട്രി ചെയ്യുമ്പോൾ അത്രത്തോളം ഫാൻ ബേസ് അത്രത്തോളം ഫാൻസ് ചിയർ ചെയ്യുന്നതും എഡ്ജിന് വളരെയധികം സന്തോഷമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളെല്ലാം തന്നെ വളരെയധികം സങ്കട രൂപത്തിലേക്ക് മാറുന്നതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും റെസൽമേനിയ 37 വളരെയധികം നല്ല രീതിയിൽ തന്നെ ഫാൻസ് വന്നുകൊണ്ട് അടിപൊളിയാക്കിയതുകൊണ്ട് ഇനി അടുത്ത പേപ്പർ വ്യൂവിലും ഫാൻസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകളോ അല്ലെങ്കിൽ ആ ഒരു ഷോയിലേക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് വിൽക്കാനോ ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ